ആനപ്പന്തികളിൽ തന്നെ ഏറ്റവും പ്രമുഖമായ കോടനാട് ആനക്കളരിക്കും പെരിയാറിൻ്റെ തീരത്തോട് ചേർന്നുള്ള പെരുമ്പാവൂരിലെ അനേകമനേകം തടിമില്ലുകൾക്കും ആനക്കേരളത്തിൻ്റെ ഇന്നലെകളിൽ അതിപ്രധാനമായ സ്ഥാനമുണ്ട്. ചരിത്രത്തിൻ്റെ പൂമുഖത്ത് ശിരസ്സുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു നിര ഗജരാജാക്കന്മാരെ പോലെ തന്നെ ആനപ്പണിയുടെയും ആനപിടുത്തത്തിൻ്റെയും അലകും പിടിയും അറിഞ്ഞ ഒരുപറ്റം ആനപ്പാപ്പാന്മാരുടെ വീരകഥകളാലും സമ്പന്നമാണ് പെരുമ്പാവൂരും ചുറ്റുവട്ടങ്ങളും. പാപ്പാന്മാർക്കിടയിൽ ഏറെ ആരാധകരുള്ളവരും അതിനേക്കാളേറെ അർഹതയുള്ളവരുമായ രണ്ടുപേർ, വാഴക്കുളം മനോജും തൃക്കാരൂർ വിനോദും. ഇവർ കൊണ്ടു നടക്കുന്ന ആനകളുടെ പെരുമ കൊണ്ടും ആനപ്പണിയോടുള്ള ഇവരുടെ കാഴ്ചപ്പാടിലെ തെളിമ കൊണ്ടും ഇന്ന് കേരളത്തിലെ നാട്ടാന ലോകത്ത് കൃത്യമായ രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന രണ്ടുപേർ. നമസ്കാരം. മലയാള നാടിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഫോർ എലിഫൻസിൻ്റെ നല്ലൊരു ശതമാനം പ്രേക്ഷകർ പലപ്പോഴായി നമ്മളോട് ആവശ്യപ്പെട്ട ഒരു അധ്യായം അവർക്ക് മുന്നിലെത്തിക്കുകയാണ്. അതിൻ്റെ ഒരു അഭിമാനവും സന്തോഷവുമുണ്ട്. ആനക്കേരളത്തിൻ്റെ അധികായന്മാരായ പ്രഗത്ഭമതികളായ രണ്ട് പാപ്പാന്മാർ, ഏതാണ്ട് സമപ്രായക്കാർ, ഒരേ ഇടത്തിൽ നിന്ന് തൊഴിൽ തുടങ്ങിയവർ, ആനപ്പണിയുടെ അലകും പിടിയും അറിഞ്ഞവർ. അവർക്ക് പറയുവാൻ പങ്കുവയ്ക്കുവാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അവരുടെ വിശേഷങ്ങൾ, അവരുടെ ആ സൗഹൃദത്തിൻ്റെ, അവരുടെ ആ കൂട്ടായ്മയുടെ കഥകൾ, കാര്യങ്ങളൊക്കെ കേട്ടിരിക്കാൻ കേരളത്തിലെ ആനപ്രേമികൾക്ക് ഏറെ സന്തോഷമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ വാഴക്കുളം മനോജും തൃക്കാരൂർ വിനോദും എന്നുള്ള ഈ രണ്ട് പാപ്പാന്മാർ, അവരുടെ ആ അപൂർവ സൗഹൃദവും ആനപ്പാവിലുള്ള അവരുടെ അസുലഭമായ ഒരുപാട് അനുഭവങ്ങളും അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ. ഈ ചാനലിൻ്റെ പുതിയ പ്രേക്ഷകരാണെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഇവരെ രണ്ടുപേരെയും കുറിച്ചുള്ള വെവ്വേറെ വെവ്വേറെ എപ്പിസോഡുകൾ, അധ്യായങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്ത് അതുകൂടി കാണാൻ ശ്രമിക്കുക. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിയുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനൽ, നമ്മളുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിപൂർണമായ പിന്തുണ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഏറെ സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തട്ടെ. ഒരു ചിങ്ങമാസം 1-ാം തീയതിയാണ് നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്നത്. പുതിയൊരു ഓണക്കാലത്തേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ 1.5 ലക്ഷം പൂർത്തിയാവുകയാണ് ഈ അവസരത്തിൽ. ആ ഒരു സന്തോഷം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ മറ്റുള്ളവരോട് ഈ ചാനലിനെ കുറിച്ചൊന്ന് പറയുക, ഇങ്ങനൊരു ചാനൽ തുടർന്നു പോകുന്ന കാര്യം നിങ്ങളുടെ അടുത്ത സൗഹൃദബലങ്ങളുമായി പങ്കുവയ്ക്കുക, അത് ഈ ചാനലിൻ്റെ നിലനിൽപ്പിനും തുടർച്ചയ്ക്കും ഒരുപാട് ഒരുപാട് പ്രയോജനകരമായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. സന്തോഷം കണ്ടു നോക്കുക നമ്മുടെ ചാനൽ. അടുത്ത സുഹൃത്തുക്കൾ എന്നതിനപ്പുറം ആനപ്പണിയുടെ തുടക്കകാലത്ത് ഇരുവരുടെയും തട്ടകം പെരുമ്പാവൂരും പരിസരങ്ങളുമായിരുന്നു എന്ന സവിശേഷതയും ഇവർക്കിടയിലുണ്ട്. ആനയും കൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരു ലോകം, ഒരുപാട് സൗഹൃദങ്ങളുണ്ടാവും, ചിലപ്പോൾ അപൂർവമായിട്ട് നമുക്ക് നീരസമുള്ളവരും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇല്ലേ? ഒരു ആ രണ്ട് പേരുടെയും ആനപ്പാപ്പാൻ ആനപ്പാവ എന്ന് പറയുന്ന തൊഴിലിൻ്റെ തുടക്കകാലം മുതൽ നിങ്ങളുടെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന തട്ടകം എന്ന് പറയുന്നത് പെരുമ്പാവൂരായിരുന്നു. അന്നത്തെ ആ പെരുമ്പാവൂർ കാലം എങ്ങനെയായിരുന്നു? പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് നിൽക്കുമ്പോൾ ഇന്നത്തെ പോലെ അല്ല. പെരുമ്പാവൂർ തന്നെ 10-30 ആനകളുള്ള സ്ഥലമാണ്. പിന്നെ 3 ആണെങ്കിലും അത്യാവശ്യം ആനയുണ്ട്, കോതമരത്ത് ആനയുണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാം ഒരു ഇതെന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ ചെമ്മനത്തിൻ്റെ ഒരു മെല്ലുണ്ട്. വൈകുന്നേരം ഞങ്ങൾ പരമാവധി അവിടെ ഒന്നിച്ച് കൂടും. അപ്പോൾ ഒരു എതിലേ പോയാലും വൈകിട്ട് ഒരു ഞങ്ങളൊരു 10-35 ആനക്കാർ ചെമ്മനത്തിൻ്റെ മില്ലിൽ കാണും. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് മില്ലുണ്ട്, മില്ലിൻ്റെ ഒരു സൈഡിൽ ബിവറേജും ഉണ്ട്, രണ്ടുമുണ്ട്. പിന്നെ 2:30 അടിച്ച് ഓഫ് ആയാലും മില്ലിൻ്റെ അകത്ത് കിടക്കാം, എല്ലാവർക്കും കൂടെ തങ്ങാം, കിടക്കാം. അന്ന് രണ്ടുപേർക്ക് എന്ത് പ്രായം കാണും? പ്രായം 10-22 വയസ്സൊക്കെ ഉള്ളൂ. അതേ കൂടുതലില്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അന്ന് ഞാൻ കള്ളു കുടിക്കും, ഇവൻ കള്ളു കുടിക്കില്ല. അപ്പൊ ഈ 10-30 പേര് നിങ്ങളിരുന്ന് കുടിപ്പിച്ചിട്ടും ഇദ്ദേഹത്തിനോട് കുടിക്കാനൊന്നും അതിനോട് താല്പര്യം ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് കഴിക്കും,
പിന്നെ എന്നാന്ന് വെച്ചാൽ മില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിന്റെ ആണ്, ആനയുണ്ട്, മൂന്ന് ആനയുണ്ട്. അപ്പൊ എന്തിനും രാജേന്ദ്രനാന, രാജശേഖരനാന, രാജഗോപാലനാണ്. ഈ മൂന്നാനയും മില്ലിൽ തന്നെ മില്ലിലാണ് ചെമ്മരം. ഇന്നും രാജേന്ദ്രനാന ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ ആ ഒരു വളരെ ചെറിയ ആ യൗവനത്തിന്റെ തുടക്കത്തിലുള്ള ആന ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും രാജേന്ദ്രൻ, രാജഗോപാലനാന ബാബുനമ്പൂർ സാറിന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. രാജശേഖരനാന പത്തനംതിട്ട തൊട്ടപ്പുറത്ത് മായംകുട്ടിക്കാടെ മില്ലിലാനയുണ്ട്. പിന്നെ അവിടെ മില്ലുകളിൽ ഇഷ്ടംമാതിരി ചെന്താരയിലാണെങ്കിൽ ആന ഇല്ലെങ്കിൽ മറ്റാനകൾ പണിക്കും ഉണ്ട്. നമുക്ക് ഇഷ്ടംമാതിരി പണിയുള്ളതാണ്. പിന്നെ അരുൺ സാറിന്റെ മില്ലിലാനയുണ്ട്. പിന്നെ പൗസ്യാല്, പിന്നെ പുഴുത്തോട്ട് ജോയി ചേട്ടന്റെ അടുത്ത്. അത് എത്ര ആനയുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാലഘട്ടമല്ല, വണ്ടിയില്ല, എല്ലാരും നടന്നു വരുമ്പോ പെരുമ്പാവൂർ കെട്ടും. അവിടെ കഴുകാൻ സൗകര്യം ഉണ്ട്. പാലക്കാട്ടുകാലത്ത് കഴുകി അവിടെ കെട്ടി ഞങ്ങള് കെട്ടും. നമ്മുടെ കാളച്ചന്ത, കാളച്ചന്തയുടെ അവിടെ അന്ന് അഞ്ചെട്ട് ആനകളെ കിടത്തി കഴുക. പിന്നെ തീയറ്റിക്കും അഞ്ചെട്ട് ആനകൾ ഒരേ സമയം കിടത്തി അത്ര സൗകര്യം. അങ്ങനെയുള്ള കടവുകളൊന്നും ഇല്ലല്ലേ. നമ്മൾ മനുഷ്യർ എത്ര തന്നെ വളർന്ന് വലുതായാലും വർഷങ്ങൾക്കപ്പുറം നമ്മൾ പഠിച്ചിരുന്ന ആ യു പി സ്കൂളിന് മുന്നിലൂടെ കടന്നു പോകുമ്പോഴോ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒട്ടേറെ സുഖമുള്ള ഓർമ്മകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന കോളേജിന് മുന്നിലെത്തുമ്പോഴോ സ്വയം അറിയാതെ എന്നോണം മധുരമുള്ള ഒരു നോവ് മനസ്സിനെ കൊളുത്തി വലിക്കുന്നത് പോലെയാണ് ഇവർക്ക് രണ്ടുപേർക്കും. ഇഴപൊട്ടാത്ത സൗഹൃദത്തിൻ്റെയും മഞ്ഞു പെയ്യുന്ന ആ പെരുമ്പാവൂർ കാലം. ആ കാലഘട്ടത്തിൽ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ 10-30 ആനക്കാർ വൈകുന്നേരം ആകുമ്പോൾ കൂടുന്നു അല്ലേ. കൂടുന്നതിൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യം. ഈ പറഞ്ഞ പോലെ മനോജേട്ടൻ പറഞ്ഞ പോലെ മനോജേട്ടനും മറ്റു ചില കൂട്ടുകാർ അത്യാവശ്യം ഒന്ന് രണ്ടറൊക്കെ അടിക്കും. ഇദ്ദേഹത്തിന് ഒന്നും അടിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എന്താ? സിനിമയുടെ ഒരു കാലം സിനിമ താല്പര്യമുള്ളവരുണ്ട്. തൊട്ടടുത്ത് ചെമ്മനത്തിന്റെ തൊട്ട് മില്ലിന്റെ തൊട്ട് മുമ്പിലാണ് ലക്കി തിയേറ്റർ. പെരുമ്പാവൂർ ലക്കി തിയേറ്റർ തൊട്ടിപ്പുറത്ത് അടുത്ത സിനിമാ തിയേറ്റർ അങ്ങനെ അത്. അപ്പൊ ചിലര് പക്ഷോയ്ക്ക് പോകും. ഒരാൾ ചിലപ്പോ ലക്കിയില് പക്ഷോ കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് ഷോ അടുത്ത തിയേറ്ററിൽ കയറി കാണും. അങ്ങനെ കാണും. പിന്നെ രണ്ടു മണിക്കൂർ അല്ലാതെ പോകും. എല്ലാവരും ഒരേ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോ തന്നെ ഇതാണ്. പിന്നെ ഏതെങ്കിലും ഒരാളെ തെറ്റുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എല്ലാവരും പോയി സഹകരിച്ചു. അന്ന് കോടോ സംവിധാനം ഒന്നും ഇല്ല. ഒരുമാരിയുള്ള സ്ഥലത്ത് എല്ലാം പണിക്കാരങ്ങോടും കൂടും. പിന്നെ ഭക്ഷണത്തിനോട് പ്രിയമുള്ളവരാണെങ്കിൽ ചെമ്മനത്തിന്റെ അടുത്ത് മൂന്ന് ആനകളുടെ പേരിൽ അവിടെ ആനക്കാർ ഭക്ഷണം വെച്ച് കഴിക്കുകയാണ്. അപ്പൊ കുറച്ച് ആൾക്കാർ വേണമെങ്കിൽ വല്ല കോഴി അതൊക്കെ മേടിച്ചത് അങ്ങനെ കൂടും. കമ്പനിയാണ് എല്ലാ ഒരു ഇതായിട്ടാണ്. ഇന്നതെന്ന് പറയാൻ പറ്റില്ല. പാചകത്തിനും കൂടും. അതിന് ഇന്നത്തെ പോലെ അല്ല. അന്ന് വന്ന എവിടെയും കൂടി അവിടെ കിടന്നാൽ പിറ്റേ ദിവസം ബസ്സിനെ പോകാൻ പറ്റുള്ളൂ. ആരും വിളിച്ചു വരുത്താനും ഇതൊന്നും പറ്റില്ലല്ലോ. മൊബൈലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇന്നലകളുടെ ആ കളിയരങ്ങിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കേട്ടാലും കേട്ടാലും മതി വരാത്ത ആനവിശേഷങ്ങളുടെ ആ വലിയ ഗോഡൗൺ അവർ ഒന്നിച്ച് തുറന്നാൽ, അതെ, ഏറെക്കാലമായി ഒട്ടേറെ ആനപ്രേമികൾ നിരന്തരം ആവശ്യപ്പെടുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമായ ഒന്നായിരുന്നു ലോക ഗജദിനത്തിൽ തൃപ്പൂണിത്തുറയിൽ വെച്ച് അരങ്ങൊരുങ്ങിയ ഈ കൂടിക്കാഴ്ച. വഴക്കുള്ള ആന ഒന്നും മുതലാളി തരാൻ തയ്യാറ. രണ്ടാമത് വഴക്കുള്ള ആന കഴിക്കുമ്പോ അല്പം കാശ് കൂട്ടി പറഞ്ഞ് അയക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ആനയാണെങ്കിൽ കാശ് തരില്ല. പൊള്ളാരും പറഞ്ഞാൽ നമ്മൾ സാധു ആന അയക്കാൻ പോയി കഴിഞ്ഞാൽ 100 രൂപയാണെങ്കിൽ അതാന്ന് പറയും. നമ്മൾ മറ്റാണെ ഒരു 200 പറഞ്ഞാൽ 200 മുതലാളി തരും. കിട്ടും. അതിനെ അയച്ച് വൃത്തിയായിട്ട് കൊണ്ടുപോകണം. നമുക്ക് വേറൊരാൾ കയറാനും വരില്ല. നമ്മുടെ പണിക്കൊട്ടൊരു കുഴപ്പമില്ല. നമ്മള് മര്യാദയ്ക്ക് കുറെ ആളുകളെ പണിതുകൊണ്ട് ഇറങ്ങാം. അതാണ് മെയിൻ ഉള്ള കാര്യം. അതാണ് കാര്യം. പിന്നെ നമുക്കൊരു രസമാണ്. അതിനാ ഒരു വഴക്കുള്ള ആന അയച്ച് കൈകാര്യം ചെയ്ത് അതിനെ തല്ലി തെളിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. മുതലാളിയാണെങ്കിലും നമ്മളങ്ങനെയാണ് പണി അതുവരെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പറഞ്ഞില്ലേ, വഴക്കുള്ള ആന തല്ലി തെളിച്ചേക്കുമ്പോ അതിനെ പറ്റിയ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കൂട്ടരും. പിന്നെ ഇനിയുള്ള കാലം നടക്കൂല. ഇനിയുള്ള കാലം ഒരു സാധു ആന മേടിച്ചാൽ അമ്പലത്തിൽ ചെന്നാൽ കുളിച്ച് കുറിയും തൊട്ട് വല്ല ഭക്ഷണം കഴിച്ച് കൊണ്ടു നടക്കാൻ പറ്റിയൊരു കാലം. ഇനിയുള്ള കാലം കാരണം വെച്ചാൽ ഇപ്പൊ നിയമങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ആന അടിച്ച് ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കി ആനകളും 15 ദിവസം. ആനകളെയും പണ്ടൊക്കെ ഒരുപാട് വൃത്തികേടുള്ള ആനകളെ നമ്മള് പല ഞുണുക്ക് പരിപാടികളിൽ കൂടെയായിരുന്നു അതിന്റെ വൃത്തികേട് കൊണ്ടു നടന്നിരുന്നത്. അതിന്റെ ഞാനൊരു ആനയെ കൊണ്ടു നടന്നു. ആന വെള്ളത്തിച്ചാട്ടം ഭയങ്കരമായിരുന്നു. വെള്ളം കണ്ണൻ ചേർത്തേ കണ്ട ആന വെള്ളത്തിച്ചാട്ടം. കണ്ണൻ ചേർത്തേ വെള്ളത്തിച്ചാട്ടം. പിന്നെ കേറിപ്പോലെ ഇതിങ്ങനെ മടുത്തു.
ലാസ്റ്റ് അങ്ങനെ വന്നു കഴിയുമ്പോ ഞാൻ അയിമുറി ചെന്ന് കഴിയുമ്പോ ആന എന്നെ കൊണ്ട് ഒരു പാറക്കുഴിയിലേക്ക് പോയി. പിന്നെ ആന കേറി പോരുമല്ലോ. അന്ന് നമ്മുടെ മുതലാളി അല്ല ഇനി എന്നാ ചെയ്യണെന്ന്, ഞാൻ കുഴപ്പമില്ല മുതലാളി എന്റെ പണിയുണ്ടെന്ന് പറഞ്ഞു. എന്തേടാന്ന് പരിപാടി. അപ്പൊ ഈ പാറക്കുഴി പാറമടയാണ്ട് ലോറി ഇറങ്ങാനുള്ള ചെറിയ ട്രാക്കിലുണ്ട്. ഞാനായാലേ നടന്ന അടുത്ത പറമ്പിലോ അതിലൊക്കെ പറമ്പിലോ ഒക്കെ പോയുള്ള തെങ്ങോരയും ഒക്കെ വാരിക്കൊണ്ടു. മുതലാളിക്ക് അന്ന് ഒരുപാട് ലോറിയും എന്റെ പഴയ ടയർ 3 ദിവസം ആ പാറമടയുടെ മുമ്പ് തീയിട്ടു. 3 ദിവസം ആന വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റിയില്ല. വെള്ളത്തിൽ തന്നെ കിടത്തി. വെള്ളത്തിൽ തന്നെ കിടത്തി. അത് കഴിഞ്ഞപ്പോ പിന്നെ ഉണ്ടല്ലോ ഭാരതപ്പുഴയിൽ ഇറങ്ങണമെങ്കിലും ഞാൻ കൊമ്പയെ പിടിച്ച് മുമ്പേ ഇറങ്ങണം. എന്നാലേ ആനകളെ ആ വെള്ളത്തിനോടുള്ള കൊതി തീർത്തു തീർന്ന് പേടിച്ചും പോയാൻ. അത് ചെയ്യാനാരും ചോദിക്കും. ഞാൻ ഇങ്ങനെ അഴി എണ്ണിക്കൊണ്ട് അകത്ത് കിടക്കേണ്ടി വരാം. അപ്പൊ ആ ഒറ്റ ദിവസത്തെ ഒരു പരിപാടിയിലൂടെ അത് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റി. എന്നാ ആനക്ക് കേടുണ്ടോ? ഒരു കേടൂല. ആന വെള്ളത്തിൽ കിടക്കണു, നമ്മളാന കയറി വരാതെ ഈ വഴിയിലാ തീയിട്ടേക്കുന്നത്. പക്ഷെ ഇന്നാണെങ്കിൽ അത് നിയമവിരുദ്ധമായി. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏറ്റവും മികച്ച ഉയരക്കേമന്മാരിൽ മുമ്പനായ ചിറയ്ക്കൽ കാളിദാസനെയാണ് തൃക്കാര്യൂർ വിനോദ് ഇപ്പോൾ വഴി നടത്തുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പായി ചുമതലയുണ്ടായിരുന്നത് ആനക്കേരളത്തിൻ്റെ എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാറും ഏകഛത്രാധിപതിയുമായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റേതായിരുന്നു. ഇന്നത്തെ ഉത്സവ കേരളത്തിലെ കൊമ്പനാന പിറപ്പുകളിൽ ഇരട്ട എഞ്ചിൻ ഘടിപ്പിച്ച ഉഗ്രപ്രതാപൻ എന്ന് നിസ്സംശയം പറയാവുന്ന അന്നവനട ഉമാമഹേശ്വരനാണ് ഇപ്പോൾ വാഴക്കുളം മനോജിൻ്റെ പങ്കാളി. താൻ വഴി നടത്തുന്ന ആനയുടെ പ്രശ്നങ്ങൾക്കപ്പുറം മറ്റേതൊരാനയ്ക്കും നേരിടേണ്ടി വരുന്ന അപകടങ്ങളുടെയും എരണ്ടക്കെട്ട് പോലുള്ള രോഗങ്ങളുടേതുമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആന ഉടമകളുടെയും വനം വകുപ്പിൻ്റെയും ഒക്കെ അഭ്യർത്ഥനയെ മാനിച്ച് ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുകയും സജീവമാവുകയും ചെയ്യുന്ന ആളെന്ന നിലയിലും മനോജിൻ്റെ പ്രസക്തി ഈ രംഗത്ത് നിർണായകമാണ്. രണ്ടുപേരും ചെറിയ പ്രായത്തിൽ തന്നെ ആനത്തൊഴിലേക്ക് ഇറങ്ങുന്നു. അവിടെ രണ്ടുപേരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മനോജേട്ടൻ വരുന്നത് മനോജേട്ടന്റെ വീട്ടില് അതിനു മുമ്പ് തന്നെ ആനപ്പാപ്പാന്മാരും മറ്റവരൊക്കെ ഉണ്ട്. ഇവന്റെ കുടുംബത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ മനോജേട്ടന്റെ അമ്മാവന്മാരെയൊക്കെ മനോജേട്ടൻ അതിലേക്ക് കൊണ്ടുപോകുന്നതിന് അത്ര പ്രയാസമോ എതിർപ്പോ അധികം കാര്യമായിട്ടില്ലായിരുന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇല്ലായിരുന്നു. പക്ഷെ വിനോദേട്ടന്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാക്കിട്ട് അങ്ങനെ രണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ 4 പെണ്ണും ഞാനൊരു ആണുണ്ട്. അന്ന് അത് വീട്ടുകാർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ താല്പര്യം വീട്ടിലെ പ്രശ്നമുണ്ട്. നമുക്ക് ഇതാണ് താല്പര്യം. അപ്പൊ നമ്മളങ്ങനെ ഞങ്ങള് ഇറങ്ങി അങ്ങനെ പോകുന്നു. അവൻ പിന്നെ കൊച്ചത്തിന്റെ കൂടെ പോയി. ഞാൻ വേറെ ആചാന്റെ കൂടെ പോയി. അമ്മമാരുടെ കൂടെ പോയില്ല. അതിന്ന് എന്റെ മൂത്തമ്മ പറഞ്ഞു ഞങ്ങളുടെ കൂടെ പോകുന്ന ഇത്ര ആവില്ല. കാരണം എന്താ വെച്ചാൽ ആചാരമ്മ ശിക്ഷിക്കാം. ഞങ്ങൾക്ക് മരുവാനെ തല്ലാൻ പറ്റില്ല. അപ്പൊ നമ്മളൊന്ന് കുറച്ച് പുന്നരിപ്പിക്കും. നല്ല വഴക്ക് പറയാനും പറ്റില്ല. പിന്നെ പറഞ്ഞാൽ എപ്പോഴും പണിക്ക് നിൽക്കുന്ന ഇത്തിരി കത്രമയുള്ള ആശാന്റെ കൂടെ വന്നാൽ ആശാൻ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ കേട്ടാൽ നമുക്ക് ഒന്നുകൂടി ഒരു മനസ്സിനൊരു ഇത് വരും. പിന്നെ ഇത്തിരി അലമ്പുള്ള ആനയുടെ കൂടെ നിൽക്കുമ്പോൾ ആന എന്തെങ്കിലുമൊക്കെ കാണിക്കണം കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി മനസ്സിന് ധൈര്യം വരും. അപ്പൊ ഇതിനെ പിടിച്ചു കിട്ടുന്ന കുറുക്ക് പരിപാടിയും കാര്യങ്ങളും ഈ ആശാൻ കാണണയൊക്കെ നമ്മൾ ഇത് ചെയ്താൽ കൊടുക്കുവാണ്. ആശാൻ ഇന്ന് ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കും. അപ്പൊ ഭാഗികമായിട്ട് നമ്മളൊരു ആന അയച്ചു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിയും. ചെറിയ പ്രായത്തിൽ തന്നെ ആനയെ സ്നേഹിച്ച് ആനപ്പണിയിലേക്കേറെ ദാഹിച്ച് മോഹിച്ച് കടന്നു വന്നവരാണ് രണ്ടുപേരും. ഇങ്ങനെ പറഞ്ഞു വന്നാൽ സമാനതകളേറെയുണ്ട് ഇവർക്കിടയിൽ. അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന വ്യത്യസ്തതകളും നിരവധി. രണ്ടുപേരുടെയും വിജയത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള
പറഞ്ഞിട്ടുണ്ട്. ഇവൻ ആന എഴുതിയപ്പോഴും ഇവന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു, ഞാൻ ആന എഴുതിയപ്പോ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കണ്ടാൽ ഒരു കോഴി പടച്ചാ പറന്നു പോണ ശരീരവും ആൾക്കാരും ആളാണ്. പുള്ളിയാണ് നമ്മുടെ നായരമ്പലം രാജശേഖരനെ ഒക്കെ കിട്ടുമ്പോഴേക്കും ചിട്ടവട്ട കിട്ടിയാണ്. പുള്ളിയും പുള്ളിയുടെ അനിയനും കൂടെ പണി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടാ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരും അതുപോലത്തെ ഉള്ള ഒരു കഴിവുള്ള ആളാണ്. തന്നെയല്ല നമ്മൾ പശുത്തങ്കപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതിന്റെ അല്ലേ ആളുകൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി. പശുത്തങ്കപ്പൻ എന്ന് വിളിച്ചിരുന്ന പശുവിനെ നാട്ടിൽ അങ്ങനെ അറിയുള്ളൂ. ആണോ? ഉണ്ടല്ലേ മൂന്നാല് കറവ പശുവിനെ മേടിക്കും, അങ്ങ് വിൽക്കും, അങ്ങനെ അടുത്തതിനെ മേടിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ആന സൈഡായിരുന്നു ഉള്ളിക്ക്. പെരുമ്പാവൂർ ടൗണിനോട് ചേർന്നുള്ള ചെമ്മനത്തിന്റെ തടിമില്ലായിരുന്നു വൈകുന്നേരങ്ങളിൽ ഇവരുടെ സംഗമ കേന്ദ്രം. മദ്യശാലയും സിനിമാ തിയേറ്ററുകളും അങ്ങനെ അങ്ങനെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരുവിധപ്പെട്ട വിഭവങ്ങളെല്ലാം കയ്യെത്തും ദൂരത്തെന്ന് പറഞ്ഞ പോലെ എന്നും വൈകുന്നേരം പെരുമ്പാവൂരെ ചെമ്മനത്തിന്റെ മില്ലിൽ ആനപ്പാപ്പാന്മാരുടെ ജില്ലാ സമ്മേളനം പൊടിപൊടിച്ചിരുന്ന ഒരു കാലം. പിന്നെ അന്ന് ഇന്നത്തെ പോലെ അല്ല, നമുക്കന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫുൾ ഷാപ്പാട് പോലും കഴിക്കാനുള്ള കാശില്ല, അമിതമായ ഒരു കാശ് എന്ന് പറഞ്ഞാൽ നിസാര പൈസകളുള്ളൂ. അപ്പൊ അതിലൊതുങ്ങി കൂടുന്ന എല്ലാവരോടും കൂടി ഇത്രയും ആനകള് വരുമ്പോ ഞങ്ങള് 30 പേരുണ്ടെങ്കിൽ 30 അല്ലെങ്കിൽ 25 ആനയുണ്ടെങ്കിൽ ചിലപ്പോ 4-5 ആനക്കായിരിക്കും പണി കാണുന്നത്. ബാക്കി ബാക്കിയുള്ളവര് പണിയില്ലാണ്ട് നിസാര ചെലവാശയായിട്ട്. അപ്പൊ ഈ 4-5 ആനയുടെ പണിയുള്ള ആനപ്പാപ്പാമാര് വന്ന അവരുടെ പണി ശമ്പളം ഉള്ളൂ. അപ്പൊ അന്ന് എല്ലാരും കൂടി ഇന്നിപ്പോ നമുക്കാണെങ്കിൽ 4 അവര്. പക്ഷെ ചില നേരങ്ങളിൽ അവർക്കിടയിലും അടിപൊട്ടും. ഇല്ലായ്മയുടെ എരിവരി സഞ്ചാരങ്ങൾ തന്നെയാണ് അത്തരം പരസ്പര കയ്യേറ്റങ്ങൾക്ക് പലപ്പോഴും വഴിമരുന്നിട്ടിരുന്നത് എന്നത് മറ്റൊരു സത്യം. ആ കാലഘട്ടത്തില് എപ്പോഴെങ്കിലും നിങ്ങൾ എല്ലാരും കൂടി കൂട്ടം കൂടി ഒരാളുടെ പ്രശ്നത്തിന്റെ പേരിൽ അടിക്കാൻ പോയ ഏതെങ്കിലും ഒരു സന്ദർഭം വഴക്കുണ്ടാക്കാന്ന് വെച്ചാൽ കൂടുതൽ അങ്ങോട്ടും പോയി നമ്മള് ഒന്നും രണ്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടില്ല. അത് അന്നത്തെ ഒരു ഇതാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ അപ്പൊ കഴിഞ്ഞു. അതെ, പിന്നെ നാളത്തേക്കുള്ളൊരു പ്രശ്നമില്ല. അവിടെ കേടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാട് ഉണ്ടാക്കുമ്പോഴാലും പുറത്തുനിന്ന് വരുത്താൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു പോയിക്കും. എന്തിനാ നിൽക്കായിരുന്നു വേറെ അങ്ങനെ. പിന്നെ ഒരു പ്രധാന ഇത് പഴക്കായിട്ട് ആരും കൊണ്ടുനടക്കില്ല. അപ്പൊ അത് അവിടെ കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞു. അന്നൊക്കെ പിന്നെ അങ്ങനെ ഉണ്ടാവും. കാരണം വെച്ചപ്പോ ചിലപ്പോ നാളെ ഞാൻ പണിയായിരിക്കുന്നത് അടിയായിരിക്കും വേറെ ആൾ വന്ന് പഠിക്കണേ. അപ്പൊ വൈകുന്നേരം കാണുമ്പോൾ രണ്ട് ചീത്തയൊക്കെ പറയും. അങ്ങനെ നമ്മളിപ്പോ നാളെ പണിയാന്ന് പറഞ്ഞിരിക്കുന്നു, അവൻ ഇവിടെ നിക്കണത് വയറ്റിലെ നാളെ രണ്ടു മരം വെട്ടിട്ട് എടുക്കാൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നാൽ ആ മരം ഉള്ള പറമ്പില് കൊണ്ടുവന്ന ആനയെ ഒന്നും അറിയാത്ത പോലെ അന്നേരം പിന്നെ ഞാനും വൈകുന്നേരം വരുമ്പോ ഞാൻ തന്നെ പണിയെ കാണിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നാം പാപ്പാന്റെ വാക്കോ പ്രവൃത്തിയോ ശരിയായില്ലെന്ന് തോന്നിയാൽ അടുത്ത ദിവസം മറ്റൊരാനയിലേക്ക് മാറുകയും ചങ്കുറപ്പിന്റെ ബലത്തിൽ മാത്രം അടിക്കടി പുതിയ പുതിയ ആനകളെ അഴിച്ചു കയറുകയും ചെയ്യുന്ന പുതിയ കാലത്തിൽ നിന്നും വിഭിന്നമായിരുന്ന ഒരു കാലം. അവിടെ വൻമരങ്ങളോടും പാപ്പാന്മാരെന്ന മനുഷ്യരോടും മല്ലടിച്ചാണ് ആനകൾ നാട്ടാനവേഷം കെട്ടിയാടിയിരുന്നതെങ്കിൽ ആനപ്പാപ്പാന്മാരെന്ന മനുഷ്യർക്ക് ആനകളോട് മാത്രം മല്ലടിച്ചാൽ മതിയല്ലോ, ബാക്കിയെല്ലാം ആനകൾ ചെയ്തുകൊള്ളുമല്ലോ എന്നാവും സാമാന്യ ജനത്തിൻ്റെ സ്വാഭാവികമായ വിചാരമെങ്കിൽ അതങ്ങനെയല്ല. ആന പിടിക്കുന്ന മരത്തിൻ്റെയും ഭാരത്തിൻ്റെയും നല്ലൊരു ഭാഗം സ്വന്തം പ്രാഗൽഭ്യം കൊണ്ട് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു എന്നത് കുറച്ചു പേർക്കെങ്കിലും പുതിയ ഒരറിവായിരിക്കും. 50-60 നീളമുള്ള ഒരു മരമുണ്ട്. 60 നീളമുള്ള മരം ചിലപ്പോ റാ വളയ്ക്കണക്ക് വളർത്തിയെടുത്താലായിരിക്കും നമുക്ക് അടുത്തൊരു നേരെ ഏലാക്കാൻ പറ്റുള്ളൂ, നേരെ ആക്കി വലിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇങ്ങനെ വലിക്കേണ്ട മരമാണ്. ആ മരം ഇങ്ങനെ കിടക്കണമെങ്കിൽ ആ മരം ഇങ്ങനെ ആക്കണുള്ളൂ. അതെ അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു റബ്ബർ തടി, റബ്ബറിന്റെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 15 ഉള്ളൂ. 15 ഉള്ളിലാണ് 60 നീളമുള്ള മരം കിടക്കുന്നത്. ആ 60 നീളമുള്ള മരം ഈ റബ്ബറുകളിൽ കൊള്ളാതെ അത് ഇങ്ങനെ വലിക്കാറാക്കും. അവിടെ ആനയുടെയും ആനക്കാരുടെയും നമ്മൾ മോളിൽ കയറിയത് വായ കൊണ്ട് പറഞ്ഞിട്ടല്ല, എല്ലാം കാലിലാണ് ഇതിന്റെ കംപ്ലീറ്റ് കാര്യം. അല്ലാതെ നമ്മൾ കയറിയത് അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ആളെ നമ്മൾ കാര്യം ചെയ്യണം. നമ്മളും നമ്മുടെ കൂടുതലുള്ള മക്കളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ
ഇവിടെ ഒരു നീളം വക്ക വലിച്ചു വെച്ചു. അന്നേച്ച് അപ്പുറം ചെന്നത്തി മരത്തിന്റെ ഇളന്തലി ഒന്ന് തട്ടി വെക്കണമായിരിക്കും. അന്നേരം വക്ക വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ തല മാറിപ്പോരാതെ വക്കേട്ടുകാരനോട് കല്ല് കട്ടയെടുത്ത് കൂട് വെക്കണം. അതിനേക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂട് വെക്കണം. ഇനിയിപ്പോ അഥവാ ഒരു മരത്തെ ചെന്ന് ചാരൂ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് മടക്കര വെട്ടി പിടിച്ചു കൊടുക്കും. കവളം മടക്കല വെട്ടി പിടിച്ച് മുറിച്ച് അത്തല ചെന്ന് കൊണ്ടാലും ഏത്തോലി പാകാരിക്കാൻ വേണ്ടി പിടിച്ചു കൊടുക്കും. അങ്ങനെ ഉള്ള ഒരു ആനയും മനുഷ്യനും ഒരേപോലെ ഈ എന്താ പറയണ നമ്മുടെ എണ്ണയിട്ട യന്ത്രം പോലെ കൂടുതൽ വക്കേട്ടുകാരനാണ് പണി കൂടുന്നത്. വക്കേട്ടുകാരനാണ് വലിയ തടിയാണ് അവനൊരു കടക്കണയാണ് അത് വലിക്കുന്നതിന്റെ ഏറ്റവും. ആന 150 രൂപ മരം പിടിക്കും എന്ന് പറയുമ്പോൾ ആനയുടെയും പണിപ്പീരാരന്റെയും മിടുക്കല്ല വക്കേട്ടുകാരന്റെ. എനിക്ക് അത് എനിക്കത് ഈ കാണാത്തതിന്റെ അറിയാത്തതിന്റെ ആയിരിക്കും. പക്ഷെ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് പറയുന്നത് വലിയ തടിയാണെങ്കിൽ ഇത് ചില സമയത്ത് ഈ മണ്ണി പതിഞ്ഞ് ഉരുണ്ടു വരും. അപ്പൊ ഈ പതിഞ്ഞ് വരുമ്പോ നമ്മൾ പിടിച്ചാൽ പോരില്ല. അപ്പൊ ഈ കൂടെ ഉള്ള ചിലപ്പോ ഒരു പടക്കല ചുമ്മാ അങ്ങനെ കയറ്റി വെച്ച് കൊടുത്താൽ ഇത് തെന്നിങ്ങ് പോരും. അതിന് പടഞ്ഞു ഇട്ട് കൊടുത്താൽ അങ്ങനെയുള്ള ഇതാണ് നമ്മുടെ പഴയ നാടൻ ഭാഷയിൽ കൂർബാട് എന്നൊക്കെ പറയുന്നത്. ആ 100 രൂപ മരം ആനക്ക് ഈസി ആയിട്ട് ഇല്ലെങ്കിൽ ശാലം കയറ്റം പിടിക്കണം. ശാരീരമായിട്ട് വരികയാണെങ്കിൽ ആനയെ മണ്ണി പതിഞ്ഞാൽ പിടിക്കില്ല. അപ്പം നമ്മൾ ഉരുളുമയുള്ള നമ്മുടെ നമുക്ക് എടുത്താൽ പൊങ്ങുന്ന ഭാഗത്തിന് ഒരു 5-6 നീളത്തിന് മുറിച്ച കഷ്ണങ്ങൾ ഉരുളുകളാക്കി ഈ പിടിക്കുന്ന മരത്തിൻ്റെ മുഖത്തലയ്ക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു പടങ്ങ കയറി കഴിയുമ്പോഴത്തേനും വാൽത്തലയിലെ പടങ്ങ് ഒഴിവാകുമ്പോൾ അത് എടുത്തുകൊണ്ടുവന്ന് അടുത്ത അങ്ങനെ. അപ്പോൾ ഒരു 150 രൂപ മരം ഒരു ആന പിടിക്കുമ്പം കുറഞ്ഞത് ഒരു 25 രൂപ മരം കുഴപ്പക്കാരല്ലാത്ത ഏതെങ്കിലും അയ്യോപാവം ആനകളിൽ കയറി അവനവന്റെ അരിക്കാശിനുള്ള വക ഒപ്പിക്കുന്നതിന് പകരം ഈ പാപ്പാന്മാരെന്തിനാ കുഴപ്പം പിടിച്ചവരിൽ കയറി റിസ്ക് എടുക്കുന്നത് എന്നതും നമ്മുടെയൊക്കെ മനസ്സുകളിൽ സ്വാഭാവികമായും ഉയരാവുന്ന സംശയമാണ്. പക്ഷേ കുഴപ്പക്കാരോടും തല്ലുവള്ളികളോടും ആനപ്പാപ്പാന്മാരിലെ ആൺപിറപ്പുകൾക്ക് ചില നേരങ്ങളിൽ താല്പര്യം കൂടുന്നതിന് ഒന്നല്ല ഒട്ടനവധിയായ കാരണങ്ങളുണ്ട്. ആനയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ ആനപ്പണിക്കിറങ്ങുകയും ഏറെ ആത്മസംതൃപ്തിയോടെ ജോലിയെടുക്കുകയും ചെയ്യുന്ന ഒരു തൊഴിൽ മേഖല. പക്ഷെ അതേ സമയത്ത് തന്നെ അത്യന്തം സംഭവ ബഹുലവും അനുദിനം സംഘർഷഫലിതവുമായ രംഗം കൂടിയാണ് ആനപ്പണിയുടെ ലോകം. അവിടെ അവർ നേരിട്ടിട്ടുള്ളതും ആണത്തം പണയം വയ്ക്കാൻ തയ്യാറില്ലാതെ മല്ലടിച്ച് തന്നെ നീളി നിന്നിട്ടുള്ളതുമായ തീപ്പൊരി ജന്മങ്ങൾക്ക് ആനക്കൂട്ടത്തിലെ തീപ്പൊരി പിറവികൾക്ക് അന്നും ഇന്നും എന്നും ഇവരുടെ ചങ്കിനുള്ളിൽ തന്നെയാണ് സ്ഥാനം. അലമ്പുള്ള ആനകളെ കയറുമ്പോഴാണ് നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്ത് പഠിക്കുന്നത്. നമ്മളെ ഒടിച്ചു മുടക്കാൻ നിന്ന ഏറ്റവും അലമ്പുള്ള ആന ഏതായിരിക്കും? ഞാൻ ഇത്ര നാൾ നിന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിന്ന ആനയൊക്കെ ഒരു ഇതുള്ളതാണ്. പിന്നെ ഇതിലൊരു എങ്കിലും നമ്മളൊരു ഏറ്റവും അതിലൊരു വിപരീതമായിട്ട് ഞാൻ നിന്നാല് എനിക്ക് കാളോത്തം സജീവൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്, അരുൺ സഞ്ജയ്. അതെന്നെ മുകളിൽ വെച്ചൊരു 1.5-2 മണിക്കൂർ ഒരു അംഗം കൂർക്കുമ്പോഴി ഒരു സ്ഥലത്ത് വെച്ച് കാണിച്ചു. നമ്മൾ തോട്ടിക്കൊക്കെ എങ്ങനെ ഒത്തിച്ചാലും അംഗീകരിക്കാത്ത ഒരു ആനയായിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂർ നമുക്കൊരു അനുഭവം ഉണ്ടായി. അങ്ങനെ കൊണ്ടുവരുന്നാലും അതൊരു ഇച്ചിരി മുറ്റാനായിരുന്നു. ഈ കള അതിന് തമ്മി തെറ്റി കഴിഞ്ഞാൽ കിട്ടണം മരം തള്ളണം, വലിക്കണ തടി കുത്തണം, ഈ വക്കേട്ടുകാരൻ്റെ പിന്നാലെ കൂടും. വക്കേട്ടുകാരനെ ഭയങ്കര കലിപ്പം അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അങ്ങനെ 2-3 ആനകൾക്ക് പല അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊരു ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടതായിരിക്കും. മനോജേട്ടന്റെ അനുഭവത്തിൽ, മനോജേട്ടൻ ഇത്രയും നാൾ കയറിയിട്ടുള്ളവർ ആ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മള് ഈ 10-9.5 കൊടുക്കുന്ന ആൾക്കാരിക്കും ഈ ഉശിരന്മാരെ തീപ്പൊരികൾ ഉശിരന്മാരായിട്ട് എന്ന് പറഞ്ഞാൽ ആനകൾ ഇപ്പൊ പറഞ്ഞ കണക്ക് അത്യാവശ്യം എല്ലാ ആനകളും ഉശിരന്മാരായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയൊരു ഇതിൻ്റെ മനസ്സില് ഒരു എന്ത് ചെയ്താൽ അല്ലെങ്കിൽ എങ്ങനെയാകും ഇല്ലെങ്കിൽ ഇത് എപ്പോ പണി പറ്റിക്കും എന്നുള്ളൊരു മനോഭാവത്തിൽ ഉണ്ടായിരുന്നൊരു ആന. കാളകുത്തൻ സജീവും ഫൗസിയ മഹേഷും അരുൺ ശിവനാരായണനും വൈക്കം ചന്ദ്രശേഖരൻ എന്ന എഴുത്തച്ഛൻ ശങ്കരനാരായണനും ഒക്കെ അത്തരം മിന്നൽ പിണരുകളിൽ ചിലർ മാത്രം. അവരുടെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഇവരുടെ കഥയേക്കാൾ വലിയ ജീവിതങ്ങൾ നമുക്ക് മുന്നിൽ ഇതൾ വിടർത്തുമ്പോൾ കൊഴിഞ്ഞകന്ന ഒരു കാലഘട്ടത്തിൻ്റെ നേർചിത്രങ്ങളായി ഒരേ സമയം നമ്മളെ വിസ്മയിപ്പിക്കുകയും രസിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും കൂടിയാണ്. വാഴക്കുളം മനോജിൻ്റെയും തൃക്കാര്യൂർ വിനോദിൻ്റെയും
ആ അപൂർവ സൗഹൃദത്തിൻ്റെ രസക്കൂട്ടുകൾ, ആവേശം അലയടിക്കുന്ന ആനവിശേഷങ്ങളുടെ ഇരട്ട തായമ്പക, അതിവിടെ തീരുകയല്ല, മറ്റൊരധ്യായത്തിലേക്ക് പടരുകയാണ്. Thank you.